ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. ഇതെന്താ ചങ്ങാതി? എന്തോ അടവത്? ഇവിടുത്തെ മര്യാദയാണത്? ഒരു കാര്യമില്ലാണ്ട് ഒരാൾ അടിക്കേ. എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ചുമ്മാ ചലിക്കാടെ. പോട്ടർത്തനം കാണിച്ച അമ്മച്ചു കാണാൻ ഇടിച്ചിന്റെ കൂമ്പ് വലിക്കളെ. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? നല്ല സുഖമുണ്ട്. വാദന്റെ ഇടയിൽ വിരല് പെട്ടാ നല്ല സുഖാ. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു എട്ടെട്ടര വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കാണ്. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. വധൂവരന്മാരുടെ തലകൾ തമ്മിൽ ഇടിക്കുക എന്നത്, ഇടിപ്പിക്കുക എന്നത് പാലക്കാട്ടെ ഒരു ആചാരമാണെന്ന് ഒരു വിഭാഗം പറയുന്നു. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എന്നാൽ പാലക്കാട് അങ്ങനെ ഒരു ആചാരമേ ഇല്ലെന്ന് മറു വിഭാഗവും പറയുന്നു. ഒരിക്കൽ പറഞ്ഞാ മതിയോ, ഈ നാട്ടിന് എന്നെ ചീത്തപ്പേരായിട്ടുന്നാരെ എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ടാലും പൊട്ടിക്കണം. നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ഇനിയിടും ആചാര. നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അടിച്ചു നിന്റെ 32 പല്ലും കാണുന്ന കായൽ താഴ്ത്തും. ഊഷ്മാണ്ടന്മാര്. മഴയുണ്ടോ പോളോടെ? വലിയ നീരില്ല, എന്നാലും ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട്. കഷ്ടം. ഒന്നാമ ഏട്ടന്റെ ഇടി സൈഡിൽ നിന്നും തല ഭിത്തിക്കും ചെറുതായിട്ട് തട്ടുന്നുണ്ട്. ആ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്നാമ ഏട്ടന്റെ ഇടി സൈഡിൽ നിന്നും തല ഭിത്തിക്കും ചെറുതായിട്ട് തട്ടുന്നുണ്ട്. ആ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ എന്നാ പോലും എനിക്ക് ഇടിയിട്ട സമയത്ത് എനിക്ക് അറിയില്ല ചേച്ചി എന്താണ് എവിടെയാണെന്നുള്ള രീതിക്ക്. നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ, അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരിത്. ആളെ പിന്നെ കണ്ടിരുന്നോ? സംസാരിച്ചോ? ആളുടെ അടുത്ത് സംസാരിച്ചിണ്ടായിരുന്നു. ആള് എന്തെങ്കിലും ഒരു ഇത് തീരുമാനം നമുക്ക് ചെയ്യാ. ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട, പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ. ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല, പെരുമാറില് ഉണ്ടാവുള്ളു പെരുമാറില്. എന്റെ അനുഭവം വേറൊരു കുട്ടിക്ക്, അവിടെ പല്ലശ്ശാന പഞ്ചായത്ത് വേറെ വരുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവരുത്. കാരണം അത്രത്തോളം വേദന അതുണ്ട്. ഇനി മേല മേല ഇമാതിരി പോക്കൃതരം കാണിക്കണം. നല്ല ഒരു രാത്രിയിൽ വന്ന് വീണ മാരണം. എന്തായാലും ഏത് ആചാരത്തിന്റെ പേരിലായാലും വധുവരന്മാർ വിവാഹ ദിവസം തന്നെ കരഞ്ഞു പോവുക എന്നത് ഒഴിവാക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. താനിനി 500 അല്ല, ഏത് 1000 മോനാണെങ്കിലും ശരി, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്.